ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കിഡു ഒഫീഷ്യൽ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാനായിട്ട് പോകുന്നത് നിയോൺ ടെട്ര എന്ന ഫിഷിനെ പറ്റിയിട്ടാണ്. അക്വേറിയത്തിലെ സുന്ദരി എന്നാണ് ഇതിനെ പൊതുവെ അറിയപ്പെടാറ്. ഈ ഫിഷിന്റെ കെയർ, വാട്ടർ ചേഞ്ച്, പി എച്ച് ലെവൽ, ടെമ്പറേച്ചർ, ലൈഫ് സ്പാൻ എന്നിങ്ങനെ എല്ലാത്തിനെ പറ്റിയും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോയെ പറ്റി എന്ത് സംശയം നിങ്ങൾക്കുണ്ടെങ്കിലും കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഫിഷാണ് നിയോൺ ടെട്ര. ഇതിന്റെ കളർ കൊണ്ടും അതുപോലെ തന്നെ വളർത്താനുള്ള എളുപ്പം കൊണ്ടുമാണ് ഇതിന് ഇത്രയും പ്രചാരം ഇന്നുള്ളത്. നിയോൺ ടെട്ര തുടക്കക്കാർക്കും ബ്രീഡേഴ്സിനും അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ തന്നെ പ്രിയപ്പെട്ട ഒരു ഫിഷാണ്. ഈ ഫിഷിനെ പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഇതിന്റെ പ്രചാരത്തിന് കാരണവും. മാത്രമല്ല ഇതിനെ കാണാനും നല്ല ഭംഗിയാണ്. നിയോൺ ടെട്ര ഒരുപാട് കാലം ജീവിച്ചിരിക്കുന്ന ഒരു ഫിഷാണ്. ഇതിന് ലൈഫ് കൂടുതലാണ്. മോർ ദാൻ 5 ഇയേഴ്സ് വരെ ഇത് ജീവിച്ചിരിക്കുന്നു. 7 to 8 ഇയേഴ്സ് വരെ ജീവിച്ചിരിക്കുന്നു എന്നും പറയുന്നുണ്ട്. വെറും 2.5 ഇഞ്ച് വലിപ്പം മാത്രമേ ഇതിന് വെക്കുകയുള്ളൂ. നിയോൺ ടെട്ര മറ്റു ഫിഷിനെ അറ്റാക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ സമാധാന പ്രിയരായ ഒരു ഫിഷാണ് നിയോൺ ടെട്ര. അതുപോലെ തന്നെ ഈ ഫിഷ് പ്ലാന്റിനെയും അറ്റാക്ക് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ പ്ലാന്റഡ് ടാങ്കിലും ഇതിനെ ഇടാനായിട്ട് പറ്റും. പ്ലാന്റഡ് ടാങ്കിലും പ്ലാന്റ് ഇല്ലാത്ത ടാങ്കിലും ഒരുപോലെ ജീവിക്കുന്ന ഒരു ഫിഷാണിത്. പക്ഷേ പ്ലാന്റഡ് ടാങ്കിൽ ഇടുമ്പോഴാണ് നിയോൺ ടെട്രയ്ക്ക് കൂടുതൽ ഭംഗി. നിയോൺ ടെട്ര മറ്റു ഫിഷുകളെ അറ്റാക്ക് ചെയ്യില്ല എന്ന് കരുതി മറ്റു വലിയ മീനുകളെ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ കൂടെ ഇടരുത്. മറ്റു ഫിഷുകൾ നിയോൺ ടെട്രയെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നിയോൺ ടെട്രയുടെ വളരെ ഫാസ്റ്റ് സ്വിമ്മിംഗ് ആണ്. ഈ ഫിഷിനെ കൂടുതൽ ഭംഗിയാക്കുന്നത് അവരുടെ ശരീരത്തിലുള്ള ഡാർക്ക് ബ്ലൂ കളറും റെഡ് വരയുമാണ്. നിയോൺ ടെട്ര ഒരു സ്കൂളിംഗ് ഫിഷാണ്. അതായത് ഗ്രൂപ്പായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫിഷാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഫിഷിനെ വാങ്ങിക്കുമ്പോൾ ഒരു ജോഡിയെ വാങ്ങിക്കാതെ 5 or 10 എണ്ണത്തിന് വാങ്ങിക്കുന്നതാണ് നല്ലത്. കുറെ എണ്ണം ഒരുമിച്ചുണ്ടെങ്കിൽ ഇവർ സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഇനി ടാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്ലാസ് അക്വേറിയത്തിൽ ഇടുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി ലഭിക്കുക. അതുപോലെ തന്നെ കുഞ്ഞു ഫിഷാണ് എന്ന് കരുതി നിങ്ങൾ കുഞ്ഞു അക്വേറിയത്തിൽ ഇടാതെ അത്യാവശ്യം വലിയ അക്വേറിയത്തിൽ തന്നെ ഇതിനെ ഇട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവർക്ക് സ്ട്രെസ് ഉണ്ടാവുകയില്ല. ഇനി വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരിക്കലും നിങ്ങൾ 40% വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ വേരിയേഷൻ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. വീക്കിലി ഒരു 25% വാട്ടർ ചേഞ്ച് ആണ് ഇതിന് നല്ലത്. അതാകുമ്പോൾ ഇവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മറ്റ് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി പി എച്ച് ലെവലിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിയോൺ ടെട്രയുടെ പി എച്ച് ലെവൽ എന്ന് പറയുന്നത് 7 ആണ്. നിയോൺ ടെട്രയുടെ മാത്രമല്ല മിക്കവാറുമുള്ള എല്ലാ ഫിഷിന്റെയും പി എച്ച് ലെവൽ എന്ന് പറയുന്നത് 7 ആണ്. പക്ഷേ എബോവ് 7 ആകാൻ പാടില്ല. ഇനി ടെമ്പറേച്ചർ ആണ്. നിയോൺ ടെട്രയ്ക്ക് വേണ്ടുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 22-27 ആണ്. നോർമൽ എല്ലാ ഫിഷിനും വെക്കുന്നത് പോലെ തന്നെയാണ് നിയോൺ ടെട്രയ്ക്കും വെക്കുന്നത്. അതുപോലെ തന്നെ അക്വേറിയത്തിൽ ഫിൽട്രേഷൻ സിസ്റ്റം ഉള്ളത് വളരെ നല്ലതാണ്. അങ്ങനെ ഫിൽട്രേഷൻ സിസ്റ്റം ഉണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന അമോണിയയും ഒക്കെ തന്നെ അത് റിമൂവ് ആയി പൊയ്ക്കോളും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. നിയോൺ ടെട്രയ്ക്ക് നോർമൽ ലൈറ്റ് അല്ല, അക്വേറിയം ലൈറ്റ് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫുഡിന്റെ കാര്യം പറയുവാണ് എന്നുണ്ടെങ്കിൽ ഡെയിലി 1 ടൈം മാത്രം നമ്മൾ ഫുഡ് കൊടുത്താൽ മതി. ഒരു ദിവസം നമ്മൾ ഇനി ഫുഡ് കൊടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അവര് സർവൈവ് ചെയ്തോളും. ഫുഡ് ചേഞ്ച് ആക്കി കൊടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നും ഒരേ ഫുഡ് കൊടുക്കാതെ ഇന്നിപ്പം ബ്ലഡ് വാംസ് ആണ് കൊടുത്തത് എങ്കിൽ നാളെ അക്വോഫിൻ 3 അങ്ങനെയുള്ള വെറൈറ്റി ഫുഡുകൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ടുള്ള ഒന്നാണ് ടാങ്ക് മേറ്റ്. മിക്കവാറുമുള്ള എല്ലാ ഫിഷിനെയും നമ്മുടെ നിയോൺ ടെട്രയുടെ കൂടെ ഇടാനായിട്ട് പറ്റും. പക്ഷെ നിയോൺ ടെട്രയേക്കാൾ വലിയ ഫിഷിനെ ഇടാനായിട്ട് പാടില്ല. ടൈഗർ വാർബ്, ഗെപ്പി, മോളി, പ്ലാറ്റി, സീബ്ര എന്നിങ്ങനെയുള്ള ഫിഷിനെ നമ്മുടെ നിയോൺ ടെട്രയുടെ കൂടെ ഇട്ടാൽ കുഴപ്പമില്ല. നിയോൺ ടെട്രയ്ക്ക് പൊതുവെ അസുഖങ്ങൾ വരുന്നത് കുറവാണ്. ഇവർക്ക് വരാൻ ചാൻസ് ഉള്ള ഒരു ഡിസീസ് എന്ന് വെച്ചാല് വൈറ്റ് സ്പോട്ട് ആണ്. പിന്നീടുള്ള ഒന്ന് അവരുടെ കളറിന്റെ ഷെയ്ഡ് കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ്. ഇത് വെള്ളത്തിന്റെ കുഴപ്പം കൊണ്ടാണ് സാധാരണയായിട്ട് ഇതൊക്കെ വരാറ്. നമ്മൾ ഫുഡ് കൂടുതലായിട്ട് അവർക്ക് ഫീഡ് ചെയ്യുമ്പോൾ അവർ കഴിക്കുന്നതിന്റെ ബാക്കി ഫുഡൊക്കെ അക്വേറിയത്തിന്റെ വെള്ളത്തിൽ കലർന്ന് അമോണിയയുടെ കണ്ടന്റ് കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോഴാണ് ഇതിന് ഓരോരോ ഡിസീസസ് വരുന്നത്. നോർമലി നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്ത് ഫിൽട്രേഷൻ സിസ്റ്റം ഒക്കെ വെക്കുമ്പോൾ ഇങ്ങനെ
അധികം സംഭവിക്കാറില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡിഫറൻസ്. ന്യൂൺഡ്രട്ടറുടെ മെയിലിനെയും ഫീമെയിലിനെയും കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. മെയിൽ ആണെന്നുണ്ടെങ്കിൽ സ്ലിം ആയിരിക്കും, ശരീരം കുറവായിരിക്കും, സ്ലിം ആയിരിക്കും. എന്നാൽ ഫീമെയിൽ ആണെങ്കിൽ തിക്കായിരിക്കും, ഇച്ചിരി തടിച്ചിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ.